أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إلا أرتتلم الله بركة داوان دين اندى مجلس كارن ماغم اندى كاريتل اندى ببرايا ملّا. കുടുംബത്തിൽ തന്നെ ഒരാൾ ഇൽമിൻ്റെ വഴി തെരഞ്ഞെടുത്ത് ഇൽമിന് വേണ്ടി സമയം ചെലവഴിച്ചാൽ ആ ഒരു കാരണത്താൽ വീട്ടിലുള്ളവർക്കൊക്കെയും ബറക്കത്ത് നൽകപ്പെടും എന്ന് അഷ്റഫുൽ ഖൽക്ക് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. വീട്ടിലുള്ള ഒരാള് ഇൽമിന്റെ സദസ്സിന് വില കൽപ്പിച്ചു, കാര്യമായി ജോലിക്കൊന്നും പോകില്ല, എന്നാൽ ഇൽമിന്റെ സദസ്സിനെ കാര്യമായി കണക്കിലെടുത്തതിൽ പങ്കെടുക്കും. എന്നാൽ ആ ഒരു കാരണത്താൽ വീട്ടിലുള്ളവർക്കൊക്കെയും റിസ്ക് നൽകപ്പെടും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കാന അഖവാനി അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലെ ജ്യേഷ്ഠാനുജന്മാർ, ഒരു വീട്ടിലുള്ള ജ്യേഷ്ഠനും അനുജനും, ഫകാന അഹദുഹുമാ യഇതി നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനുജന്റെ പണി എന്താണെന്നറിയോ? എപ്പോഴും റസൂലുള്ളാഹിന്റെ സദസ്സിൽ പങ്കാളിയാവും, പരമാവധി മുത്തിനബിയുടെ സദസ്സിലിരിക്കും, ഹബീബിൽ നിന്ന് ആവുന്നത്ര ഇൽമു പകർന്നെടുക്കും, പറ്റാവുന്നതുപോലെ മറ്റുള്ളവർക്കൊക്കെ അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ജ്യേഷ്ഠന്റെ പണി, അയാൾ എല്ലാ ദിവസവും ജോലിക്ക് പോകും. മനസ്സിലായി പറഞ്ഞത്? ജ്യേഷ്ഠൻ എല്ലാ ദിവസവും എന്ത് ചെയ്യും? ജോലിക്ക് പോകും, അധ്വാനിക്കും, വല്ല കാശ് ഉണ്ടാക്കും. അതിൽ നിന്നാണ് ഈ അനുജനും ചെലവ് കഴിയാറുള്ളത്. ഏതനുജൻ? ഏതനുജൻ? എപ്പോഴും റസൂലുള്ളാഹിന്റെ സദസ്സിൽ കഴിഞ്ഞുകൂടാറുള്ള അനുജന്റെ ഭക്ഷണ കാര്യം പോലും, അനുജന്റെ ചെലവ് കയ്യിൽ പോലും ഈ ജ്യേഷ്ഠൻ പോയി അധ്വാനിച്ചതിൽ നിന്ന്. ഒരിക്കൽ ജ്യേഷ്ഠൻ പറഞ്ഞു, ഇനി എന്നെ കൊണ്ടാവൂല, ഇത് ഞാൻ മാത്രം ഇങ്ങനെ അധ്വാനിക്കാൻ പോവാ, കിട്ടുന്നതിൽ നിന്ന് കഴിക്കാൻ എല്ലാവരും ഉണ്ടല്ലോ, ഇത് പറ്റൂല, ഇതിനൊരു പരിഹാരം ഉണ്ടാവണം. അങ്ങനെ ജ്യേഷ്ഠൻ എന്ത് ചെയ്തെന്നറിയോ? ഫശക്കൽ മുഖ്തരിഫോ അഹാഹു ഇലാ റസൂലില്ലാഹ്. ജ്യേഷ്ഠൻ ഒരു ദിവസം മുത്ത് റസൂലിന്റെ അടുത്തേക്ക് വന്നു, ഹബീബായ നബിയുടെ അടുത്തേക്ക് വന്നു, പരാതി പറഞ്ഞു. ആരെക്കുറിച്ച്? അഞ്ചനെ കുറിച്ച്. എന്താ പരാതി? ഞാനെന്നും ജോലിക്ക് പോകും, അധ്വാനിക്കും, അൽഹംദുലില്ലാ റാഹത്ത് തന്നെ നല്ലോണം കിട്ടും, ഉള്ളിലൊക്കെ ബറക്കത്തുണ്ട്, സന്തോഷം തന്നെ. പക്ഷേ എൻ്റെ അനുജൻ ഒരു പണിക്കും പോവില്ല. അനുജനാകുള്ള പണി എന്താന്ന് വെച്ചാൽ, രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങും, എന്നിട്ട് ഇവിടെ വരും, നിങ്ങളെടുത്തിരിക്കും. ഇതന്നെ അഞ്ചന്റെ പരിപാടി. നിങ്ങൾ അനുജനെ ഒന്ന് ഉപദേശിക്കണം. ഇതാണ് ആർക്ക് പറയാനുള്ളത്? നബിയേ നബിയേ, എന്റെ അനുജനെ നിങ്ങളൊന്ന് ഉപദേശിക്കണം, ഇങ്ങനെ പള്ളിയിൽ വന്നിരുന്നാൽ മതിയോ? ഇൽമിന്റെ വഴി തേടി പുറപ്പെട്ടാൽ മതിയോ? ജോലിക്ക് പോകാൻ അവനോട് നിങ്ങൾ ഉടനെ. ഫഖാല നബിയോ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങളുടെ മറുപടി ഇങ്ങനെയാണ്, സഹോദരാ ലഅല്ലകാ തുർസഖു ബിഹി. നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിനക്കിപ്പോ എന്നും ജോലിയില്ലേ? നിനക്കിപ്പോ എല്ലാ ദിവസവും ജോലിയുണ്ട്, അത്യാവശ്യം വരുമാനമുണ്ട്, റാഹത്തല്ലേ? ഈ റാഹത്ത് നിനക്ക് നൽകപ്പെടുന്നത് അവൻ ഈ മജ്ലിസിൽ വരുന്നതിന്റെ ബറക്കത്ത് കൊണ്ടാണെന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
നമ്മളെ കൂട്ടത്തിൽ തന്നെയുണ്ട് ചില ഉപ്പാര് ചില ഉമ്മാര്. മദ്രസയിൽ അഞ്ചിലോ ആറിലോ ഏഴിലോ ഒക്കെ മക്കളെത്തിയാൽ മദീന്ന് തീരുമാനിക്കും, പിന്നീട് മദ്രസയിൽ പഠനത്തിന് അയക്കൂല. എന്താ അവരുടെ പേടി എന്നറിയോ? ഒരു പേടി, മദ്രസയിൽ പോയി ഇതൊക്കെ പഠിക്കാൻ നിന്നാൽ സ്കൂൾ വിദ്യാഭ്യാസം മുടങ്ങിപ്പോവും, അവരുടെ ജോലിക്കത് ബാധിക്കും. അങ്ങനെ ചിന്തിക്കുന്നവർ ചിലരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ഇല്ലേ? സത്യല്ലേ? എസ്എൽസിക്കാ പഠിക്കണത്, മദ്രസ പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്, മതി മദ്രസ മതി എന്ന് തീരുമാനിക്കുക. എല്ലാ ബറക്കത്തും ഈ ഇൽമു കൊണ്ടാ ലഭിക്കുന്നത്, ഈ സഹോദരൻ ഇൽമിന് വേണ്ടി വന്നത് കൊണ്ടാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഅ്മിനീങ്ങൾ ഇത് ചിന്തിക്കണം, എല്ലാ ബറക്കത്തിന്റെയും അടിത്തറ ഇൽമിന് വേണ്ടി പുറപ്പെടലാണ്, ഇൽമിന്റെ സദസ്സിൽ സംഗമിക്കലാണ്. അത് രോഗങ്ങൾക്ക് ശിഫയാണ്, അത് മനസ്സിന് ആശ്വാസമാണ്, അത് വല്ലാത്ത നിർവൃതിയാണ്. അല്ലാഹുവേ ഞങ്ങൾക്കൊക്കെ ഈ തൗഫീഖ് നിലനിർത്തണമേ അല്ലാഹ്, ഈ നന്മയിൽ നിത്യവും പങ്കാളികളാവാൻ സൗഭാഗ്യം നൽകണമേ അല്ലാഹ്.